അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യവുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴ മാന്നാനി സ്വദേശി ബിജേഷാണ് പെരുമ്പാവൂർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. പ്രതിയിൽ നിന്നും 6.5 ലിറ്റർ പുതുശ്ശേരി നിർമ്മിത മദ്യം എക്സൈസ് പിടികൂടി. അനധികൃതമായി മദ്യം കൈവശം സൂക്ഷിച്ച കേസിൽ യുവാവിനെ പെരുമ്പാവൂർ എക്സൈസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. മുളവൂർ വില്ലേജിൽ മാന്നാനി സ്വദേശി പാലക്കാപ്പറമ്പിൽ വിജേഷാണ് എക്സൈസിന്റെ പിടിയിലായത്. പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബിനീഷ് സുകുമാരനും സംഘവും മണ്ണൂരിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ സ്കൂട്ടറിൽ കടത്തിയ 3 ലിറ്റർ പുതുശ്ശേരി നിർമ്മിത മദ്യം പിടിച്ചെടുത്തു. ഇതുകൂടാതെ പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീടിന്റെ സമീപത്തു നിന്നും 3.5 ലിറ്റർ പുതുശ്ശേരി നിർമ്മിത മദ്യവും പിടികൂടി. 1.5 ലിറ്റർ വീതമുള്ള 13 കുപ്പികളിലായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. ട്രെയിൻ മാർഗം മാഹിയിൽ നിന്ന് കൊണ്ടുവരുന്ന കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന മദ്യം കൂടുതൽ വിലയ്ക്ക് മണ്ണൂർ പ്രദേശത്ത് അനധികൃതമായി വിൽപ്പന നടത്തുകയാണ് പ്രതി ചെയ്യുന്നത് എന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ഇയാൾ ഒരാഴ്ച കാലമായി പെരുമ്പാവൂർ എക്സൈസിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു. പ്രതിക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. മദ്യം കടത്താൻ ഉപയോഗിച്ച ഇയാളുടെ സ്കൂട്ടറും എക്സൈസ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു. പ്രിവന്റീവ് ഓഫീസർമാരായ PK വിജയൻ, PK ബിജു, സജീവ് കുമാർ, CEO കൃഷ്ണദാസ് നമ്പൂതിരി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുഗത BV തുടങ്ങിയവർ ചേർന്ന് പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്നും പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബിനീഷ് സുകുമാരൻ വ്യക്തമാക്കി. ഇന്നലെ വൈകുന്നേരം MC റോഡിൽ മണ്ണൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിൽ 13 കുപ്പി മാഹി നിർമ്മിത വിദേശ മദ്യവുമായി മൂവാറ്റുപുഴ താലൂക്കിൽ മുളവൂർ വില്ലേജിൽ മാന്നാനിക്കരയിൽ പാലക്കാപ്പറമ്പിൽ വീട്ടിൽ വിജയൻ മകൻ വിജേഷ് എന്നയാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മാഹിയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് മദ്യം വാങ്ങി ഇവിടെ കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതി. ടിയാനെക്കുറിച്ചുള്ള രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് ഒരാഴ്ചയായി ടിയാനെ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ടിയാൻ ട്രെയിൻ മാർഗം വടകരയിലെത്തി അവിടെ നിന്നും ബസ്സിന് മാഹിയിലെത്തി മദ്യം വാങ്ങി ഇവിടെ കൊണ്ടുവരികയാണ് പതിവ്. കൂടുതൽ ആളുകൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. ടിയാനെ ഇന്ന് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകൃത ഹെയർ ആൻഡ് മേക്കപ്പ് അക്കാഡമിയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എങ്കിൽ ഉടൻ തന്നെ ISHM അക്കാഡമിയുടെ ഭാഗമാകൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകാരത്തോടൊപ്പം പ്രൊഫഷണൽ ട്രെയിനേഴ്സിന് കീഴിൽ ഹെയർ, മേക്കപ്പ്, സ്കിൻ, ടാറ്റു കോഴ്സുകൾ പഠിക്കൂ.